കക്കൂസ് മാലിന്യം ആശുപത്രി വളപ്പിൽ ഒഴുകിപ്പരക്കുന്നു. തൃക്കരിപ്പൂർ കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കിണർവെള്ളം പരിശോധിക്കാൻ നിർദ്ദേശത്തോടെയാണ് കിടത്തി ചികിത്സ നിർത്തിവച്ചത്. ഒഴുകിപ്പരക്കുന്ന കക്കൂസ് മാലിന്യം സമീപത്തെ കിണറിലെ വെള്ളം മലിനപ്പെടുത്തുമെന്ന ആശങ്ക ഉള്ളതുകൊണ്ടാണ് വെള്ളം പരിശോധനയ്ക്ക് അയച്ചത്. ഈ കിണറിലെ വെള്ളമാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റും ഉപയോഗിച്ചു വരുന്നത്. ഇതേ തുടർന്ന് ശനിയാഴ്ചയാണ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 6 രോഗികളെ ഡിസ്ചാർജ് ചെയ്തത്. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം രൂക്ഷമായതോടെ പരിസരവാസികൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് രോഗികളെ താൽക്കാലികമായി പറഞ്ഞയച്ചത്. നിലവിൽ കുഴിയിലെ വെള്ളം കുറയ്ക്കുക മാത്രമാണ് പരിഹാരം. കക്കൂസ് കുഴി ഒരു മാസം മുൻപ് ശുചീകരിച്ചതാണെങ്കിലും പെട്ടെന്ന് വെള്ളം നിറഞ്ഞത് വെല്ലുവിളിയായി. മഴ കനത്തതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ മണ്ണിട്ട് കുഴി നികത്തി താൽക്കാലിക പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലും വിജയിച്ചില്ല. നിലവിൽ ആശുപത്രി OP പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് OPയുടെ പ്രവർത്തന സമയം. എന്നാൽ ആശുപത്രി വികസന സമിതി നിരവധി തവണ പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട്. ആശുപത്രി പൂട്ടേണ്ട ഗുരുതരമായ ഉച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്താണ്. കഴിഞ്ഞ 1.5 മാസം മുമ്പേ ഈ ആശുപത്രിയുടെ തൊട്ട അയൽവാസി ഈ ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കഴിയുന്നുണ്ട്, അത് കുടിവെള്ളത്തിനടക്കം പ്രശ്നമുണ്ടാക്കും, ആശുപത്രി പൂട്ടേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ HI അടക്കം അന്വേഷണം നടത്തി പഞ്ചായത്തിന് അങ്ങനെ തന്നെ ഒരു റിപ്പോർട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയെങ്കിലും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ 1.5 മാസക്കാലം ഇതിനോട് ഈ മഴക്കാലത്ത് പോലും മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.